പാനൂർ പുല്ലൂക്കരയിൽ മൻസൂർ എന്ന 22-കാരൻ ഇന്ന് സുഖമായി ഉറങ്ങും. അച്ഛനും അമ്മയും സഹോദരങ്ങളുമുള്ള സ്നേഹ വീട്ടിലല്ല, പാറാൽ ജുമാ മസ്ജിദിന്റെ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിന് താഴെ മൻസൂർ ഇന്ന് സുഖമായി ഉറങ്ങും. ഓമന മകന്റെ ചേതനേറ്റ ശരീരം കഫൻ തുണിയിൽ പൊതിയുമ്പോൾ കബറിനുള്ളിലേക്ക് അതിറക്കി വെക്കുമ്പോൾ വാപ്പ മുസ്തഫയ്ക്ക് കൈവിറക്കുന്നുണ്ട്. ഇന്നു മുതൽ ആ അച്ഛൻ എടുത്തെറിയപ്പെട്ടത് പുത്രദുഃഖത്തിന്റെ നിതാന്ത വേദനയുടെ കറുത്ത സമുദ്രത്തിലേക്കാണ്. ആ വീട്ടിൽ ഇന്ന് നിറഞ്ഞ മരണത്തിന്റെ കുന്തിരിക്കപ്പുക, മയ്യത്തിൽ ചാർത്തിയ സുഗന്ധദ്രവ്യങ്ങളുടെ മണം മൻസൂറിന്റെ ഉമ്മ സക്കീനയ്ക്ക് ഇനിയുള്ള എല്ലാ കാലവും പേക്കിനാവ്. ഉറക്കത്തിൽ ഞെട്ടി ഞെട്ടി ഉണർത്തുന്ന പേക്കിനാവ്. അത് സക്കീന മാത്രമല്ല, ഇന്നാട്ടിൽ പുത്രദുഃഖത്തിൽ നീറിനീറി ഇല്ലാതായി ജീവിക്കുന്ന അമ്മമാരുണ്ട്, മരണത്തിനൊക്കുമേ ജീവിച്ചിരിക്കുന്ന അച്ഛന്മാരുണ്ട്. കല്ലൂരാവിയിലെ ഔഫ് അബ്ദുറഹ്മാൻ, വെഞ്ഞാറമ്മൂട്ടിലെ ഹക്കും മിദ്ലാജും, ചിറ്റിലങ്ങാട്ടെ അനാഥനായ സനൂപ്, അങ്ങനെ എത്രയെത്ര. കൊലക്കത്തി രാഷ്ട്രീയത്തിന് അതിന്റെ ചോരക്കൊതി മതിയാവില്ല, കാരണം അത് പ്രസരിപ്പിക്കുന്നത് വെറുപ്പും വിദ്വേഷവും പകയും മാത്രമാണ്. പാനൂരെ കൊലപാതകത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് മുന്നറിയിപ്പ്. മുസ്ലിം ലീഗിന്റെ ചെന്നായ് കൂട്ടങ്ങളെ നിങ്ങൾ ഈ ദിവസം വർഷങ്ങളോളം ഓർക്കുമെന്നാണ് കൊലപാതക ആഹ്വാനം. ഇരന്നു വാങ്ങുന്നത് ശീലമായി പോയെന്ന് പി ജയരാജന്റെ പുത്രൻ. ആത്യന്തികമായി നഷ്ടം സക്കീനയ്ക്ക്, നഷ്ടം മുസ്തഫയ്ക്ക്, നഷ്ടം സഹോദരങ്ങൾ മുനീബിനും മുഹസിനും മുഹമ്മദ് സൽമാനും. കൊലക്കത്തി രാഷ്ട്രീയമേ, അമ്മമാരുടെ ചോരപൊടിയുന്ന കണ്ണീര് കണ്ട് ഇന്നാട്ടിനും അടുത്തു. അച്ഛന്മാരുടെ പുത്രദുഃഖ ശൂന്യത കണ്ട് ഇന്നാട്ടിനും അടുത്തു. ഹക്ക് കൊല്ലപ്പെടുമ്പോൾ 4 മാസം ഗർഭിണിയായിരുന്ന ഭാര്യയുടെ, ഔഫിന്റെ അനാഥയായ ഭാര്യയുടെ, കെ കെ രമയുടെ, അസംഖ്യം ഭാര്യമാരുടെ വൈധവ്യ വേദന കണ്ട് കണ്ട് ഇന്നാടിനും അടുത്തു. മുച്ചൂടും മുടിക്കാൻ പാകത്തിന് ഇപ്പോൾ തന്നെ മാതൃശാപങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽപ്പാണ്. പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ശ്രീ എസ് കെ സജീഷ്, ശ്രീ രാഹുൽ മങ്കൂട്ടത്തിൽ, ശ്രീ എസ് സുരേഷ്, ശ്രീമതി കെ കെ രമ എന്നിവരാണ് ചർച്ചയിൽ ചേരുന്നത്. അല്പസമയത്തിനകം രമയും ചർച്ചയിലേക്ക് എത്തും. ശ്രീ എസ് കെ സജീഷ്, ഏകപക്ഷീയമായ 6 കൊലപാതകങ്ങൾ നിങ്ങൾക്കെതിരെ ഉണ്ടായി കഴിഞ്ഞ 3 മാസങ്ങളിൽ, അംഗീകരിക്കുന്നു. നിങ്ങൾ കാട്ടിയ സംയമനം അന്ന് അംഗീകരിക്കപ്പെട്ടതാണെന്ന് പ്രശംസിക്കപ്പെട്ടതാണ്. ദാ തിരഞ്ഞെടുപ്പ് കഴിയുന്നു, 8 മണിയാകുമ്പോഴേക്കും കൊലപാതകം ഉണ്ടാകും. നിങ്ങൾ റിട്ടാലിയേഷൻ തുടങ്ങുകയാണോ? വോട്ടെണ്ണുന്നതിന് മുമ്പ് എത്ര കബറടക്കങ്ങൾ, എത്ര ദഹിപ്പിക്കലുകൾ കേരളം കാണണം? ശ്രീ എസ് കെ സജീഷ്. ഒരിക്കലുമില്ല ആഷ്മി, ഇത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ്. അവിടെ ഉണ്ടായ ചില സംഘർഷങ്ങളെ തുടർന്ന് ഈ മൂക്കിൽപ്പിടിക എന്ന് പറയുന്ന ഈ സ്ഥലത്ത് സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ വലിയൊരു സ്വാധീനമുള്ള മേഖലയൊന്നുമല്ല. അവിടെ ഉണ്ടായ ഈ ദൗർഭാഗ്യകരമായ സംഭവം ആവർത്തിക്കപ്പെടാത്തതാണ്. ആരും കൊല ചെയ്യാൻ വേണ്ടി പാടില്ല. അത് നിങ്ങളെന്നോ ഞങ്ങളെന്നോ മറ്റ് വേർതിരിവുകളില്ലാതെ അത്തരം സംഭവങ്ങൾ നടക്കാതിരിക്കേണ്ടതാണ്. അതിനുള്ള ജാഗ്രതയാണ് നമ്മളെല്ലാവരും പുലർത്തേണ്ടതും. എന്നാൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ച് യഥാർത്ഥത്തിലുള്ള കുറ്റവാളികളെല്ലാവരും ശിക്ഷിക്കപ്പെടണം. പിടിയില നിങ്ങളുടെ പ്രവർത്തകനാണ്. ആസൂത്രണത്തിൻ്റെ കൃത്യമായ തെളിവുകൾ വാട്സാപ്പ് സ്റ്റാറ്റസിൻ്റെ രൂപത്തിൽ വരുന്നുണ്ട്. പി ജയരാജൻ്റെ പുത്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നുണ്ട്. എന്താണ് കേരളം മനസ്സിലാക്കേണ്ടത് ശ്രീ എസ് കെ സജീഷ്? അല്ല ആഷ്മി, ഞാൻ ആദ്യം കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഒന്ന്, താങ്കളിങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടി വിശദമായി തന്നെ പറഞ്ഞു പോകുന്നതായിരിക്കും നന്നാവുക എന്ന് തോന്നുകയാണ്. ഇത് മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ളൊരു മേഖലയാണ്. ഈ മക്കുൽപീഡിയ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇടതുപക്ഷത്തിനോ സി പി എമ്മിനോ കാര്യമായ സ്വാധീനമില്ല. ഈ 150-ാം നമ്പർ ബൂത്തിനകത്ത് നാമമാത്രമായ വോട്ടുകൾ മാത്രമാണ് ലഭിക്കുന്നത്. അവിടെ ഒരു സഹായിയായി ഓപ്പൺ വോട്ടിന് എത്തിയ ആളെ, സി പി എം പ്രവർത്തകനെ, ദാമോദരൻ എന്ന് പറയുന്ന പ്രായമായ ആളെ മർദ്ദിക്കുന്നു. ബൂത്തിൽ ഇരിക്കുന്ന പ്രവർത്തകനെ, സ്വരൂപിനെ മർദ്ദിക്കുന്നു. ഇവരെല്ലാം ആശുപത്രിയിലാകുന്നു. ഇതെല്ലാം ഉണ്ടായ സംഭവമാണ്. ഇതിനെ തുടർന്നാണ് സനോസ് എന്ന് പറയുന്ന DYFI പ്രവർത്തകനെ അവിടെ നിന്ന് ലീഗ് കേന്ദ്രത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നത്. അല്ല, ഞാൻ അങ്ങനെ ഒരു സംവാദത്തിനില്ല ആഷ്മി. ഞാൻ ഒരു കാര്യം പറയാം. അതിനുശേഷം ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത പ്രചരിക്കുകയും അതിൻ്റെ ഭാഗമായി കുറേ ആളുകൾ അങ്ങോട്ട് ചെല്ലുകയും ആ സംഘർഷത്തിനിടയിലാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുന്നത്. ആ സംഭവം ഒരിക്കലും ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതാണ്. അത്തരം സംഭവങ്ങളെ ന്യായീകരിക്കാനോ തുടർന്നുണ്ടാകാനോ ഉള്ള ഒരു സാധ്യതയും അല്ലെങ്കിൽ സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 6 പേരെ അതിമൃഗീയമായി കൊന്നിട്ട് പോലും ഞങ്ങൾ ഒരു തരത്തിലുള്ള നിലപാടും സ്വീകരിച്ചിട്ടില്ല.
അങ്ങനെ സ്വീകരിക്കുകയില്ല. അത് കേരളത്തിൻ്റെ പൊതുവായൊരു മനസാക്ഷി ഉയർന്നു വന്നുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഇല്ലാതാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതിയത്. എന്നാലിപ്പോൾ ദൗർഭാഗ്യകരമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതുവർക്ക് ശക്തിയുള്ള ഒരു കേന്ദ്രത്തിലാണ്, അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുക എന്ന് പറയുന്നത് അവിടെ നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് രാവിലെ മാതൃഭൂമിയുടെ റിപ്പോർട്ടർമാർ അവിടെ പോയപ്പോൾ അവരും ആക്രമിക്കപ്പെട്ടു. നിങ്ങളുടെ പ്രവർത്തകൻ സുഹൈലിന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് വരുന്നു, ചെന്നായ് കൂട്ടങ്ങളെ ഈ ദിവസം നിങ്ങൾ മരിക്കും വല മറക്കില്ല എന്ന് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് വരുന്നു. 10 രൂപയോളം ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നു. ദാ എന്ത് പി ജയരാജന്റെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ജയരാജൻ തള്ളിപ്പറഞ്ഞില്ലേ? ദാ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. സിഎസ് കെ സതീഷ് അങ്ങേക്ക് കാണാം, അതിനിടയിൽ വരുന്ന ആക്രോശങ്ങൾ അങ്ങേക്ക് കാണാം, അതിന് കിട്ടുന്ന ലൈക്കിന്റെ കൂമ്പാരം അങ്ങേക്ക് കാണാം. സിഎസ് കെ സതീഷ് തള്ളിപ്പറയണ്ടേ നിങ്ങൾ? പൂർണ്ണാർത്ഥത്തിൽ ഉപാധികളില്ലാതെ നിങ്ങൾ ഞങ്ങളിൽ പെട്ടവരല്ല എന്ന് തള്ളിപ്പറയണ്ടേ നിങ്ങൾ സിഎസ് കെ സതീഷ്? അത് ജയരാജന്റെ മോനാണെങ്കിലും ആരാണെങ്കിലും അല്ല, ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ആരെങ്കിലും വാട്സപ്പിലെ സ്റ്റാറ്റസ് ഇടുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമൻറ്റ് പറയുന്നതോ ഒന്നും ഈ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടല്ല. അതുകൊണ്ട് തന്നെയാണ് പി ജയരാജൻ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെങ്കിൽ അത് ശരിയല്ല എന്നും അതിനോട് യോജിക്കുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായ നിലപാടാണ്. മറ്റ് സ്റ്റാറ്റസുകളും കാര്യങ്ങളുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ടാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പലരും പല രീതിയിലുള്ള വൈകാരികമായി ചിലപ്പോൾ അടി കിട്ടുമ്പോഴെല്ലാം ചിലപ്പോൾ വൈകാരികമായ സ്റ്റാറ്റസും മറ്റുമൊക്കെ ഇടും. അത് ആ ഒരു കൊലപാതകം നടത്താനാണ് എന്നൊന്നും പറയുന്നതും വ്യാഖ്യാനിക്കുന്നതും ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇവിടെ നടന്ന സംഭവങ്ങൾ ഇങ്ങനെയെല്ലാമാണ്, ഒരിക്കലും നടക്കാൻ വേണ്ടി പാടില്ലാത്ത, സംഭവിക്കാൻ വേണ്ടി പാടില്ലാത്ത കാര്യമായിരുന്നു. അതിനെ ഏതെങ്കിലും രീതിയിൽ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും രീതിയിൽ ഇനിയിപ്പോൾ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങേണ്ടത് എന്നുള്ളതാണ് അഭിപ്രായം. ആ നിലപാട് തന്നെയാണ് നേരത്തെയും സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് അവർ സ്വീകരിച്ചു എന്ന് പറയാൻ അവർക്ക് കൃത്യമായിട്ടുള്ള തെളിവ് അവരുടെ കൺവിക്ഷൻ കഴിഞ്ഞ ഏകപക്ഷീയമായ 6 കൊലപാതകങ്ങളാണ്. ശ്രീ രാഹുൽ മങ്കൂട്ടത്തിൽ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമായി നിൽക്കുന്നുണ്ട്. ഈ 6 കൊലപാതകങ്ങളിലും CPMO DYFIO അവരുടെ മറ്റു പ്രസ്ഥാനങ്ങളോ പ്രകോപനം ഉണ്ടായിട്ടില്ല, തിരിച്ചടിച്ചിട്ടില്ല. ശ്രീ രാഹുൽ മങ്കൂട്ടത്തിൽ അല്ല ശ്രീ ഹാഷ്മി, ഇപ്പോൾ ഇവിടെ എസ് കെ സജീഷിൻ്റെ പ്രതികരണം കേട്ടാൽ തോന്നും ഇവിടെ ആ ചെറുപ്പക്കാരൻ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള ആ ബൂത്തിൽ കഥകിന്മേൽ തട്ടിയിട്ട് ഉരുണ്ട് താഴെ വീണ് മരിച്ചതാണ് എന്ന തരത്തിലാണ് എസ് കെ സജീഷ് അതിനെ ലാഘവത്തോടുകൂടി അവതരിപ്പിക്കുന്നത്. ഇവിടെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. സമത്വവും സാഹോദര്യവും സമൃദ്ധിയും കളിയാടുന്ന നവകേരളം നമ്മൾ പടുത്തുയർത്തും. ഇനിയും തോളോട് തോൾ ചേർന്ന് നമ്മൾ മുന്നോട്ട് പോകും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ ഏറ്റവും ഒടുവിലത്തേതായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊന്നാണിത്. ഇന്നലത്തെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സമൃദ്ധിയും അതുപോലെ തന്നെ സമത്വവും സാഹോദര്യവും ഒക്കെ കളിയാടുന്ന ആ കേരളത്തിൻ്റെ, നവകേരളത്തിൻ്റെ മണ്ണിൽ പാറാലിൽ മൻസൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇല്ല എന്ന യാഥാർത്ഥ്യത്തെ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അഡ്രസ്സ് ചെയ്യാത്തത്? ഇവിടെ ശാസ്താംകോട്ടയിലെ അമ്പലക്കുരങ്ങിനെ പറ്റി സംസാരിക്കുന്ന, അമ്പലക്കുരങ്ങിൻ്റെ പട്ടിണിയെ പറ്റി സംസാരിക്കുന്ന, ആനക്കൂട്ടിലെ കുട്ടിയാനയ്ക്ക് ഭക്ഷണം കൊടുത്തുവെന്ന് ആശങ്കപ്പെടുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്തേ തൻ്റെ തന്നെ ജില്ലയിൽ തൻ്റെ അസംബ്ലിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരൻ, ഒരു 22 വയസ്സുകാരൻ കൊല്ലപ്പെട്ടിട്ട് അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യുവാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല? തോന്നാത്തതിൻ്റെ അതിൻ്റെ ഉത്തരമൊന്നേ ഉള്ളൂ, അദ്ദേഹത്തിന് കുറ്റബോധമുണ്ട്. അദ്ദേഹത്തിനറിയാം ഇത് ചെയ്തത് ഏത് പാർട്ടിക്കാരാണ് എന്നും അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നും. ഇവിടെ ശ്രീ സജീഷ് സൂചിപ്പിച്ചു ഇവിടെ കള്ളവോട്ട് നടക്കുന്നു. ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ, ആ കള്ളവോട്ട് നടന്നു എന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കാം, ഈ മുസ്ലിം ലീഗിന് മാത്രം സ്വാധീനമുള്ള ഒരു പ്രദേശമാണെന്നും വാദത്തിന് വേണ്ടി സമ്മതിക്കാം, പക്ഷേ അതിൻ്റെ എല്ലാം റിസൾട്ട് എന്ന് പറയുന്നത് ഒരു കൊലപാതകമാണോ? ഇവിടെ ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ശ്രീ എസ് കെ സജീഷിനെ പോലെ ഒരാൾക്ക് ഒഴിഞ്ഞു മാറുവാൻ കഴിയുകയില്ല. ഇവിടെ താങ്കളും സജീഷുമൊക്കെ എത്ര ബാലൻസ് ചെയ്യുവാൻ ശ്രമിച്ചാലും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടത്തുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നീതീകരണം ഉണ്ടാവുകയില്ല. ഇവിടെ താങ്കൾ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞ കുറച്ച് നാളുകളായി 6 രക്തസാക്ഷികൾ അവർക്കുണ്ടായി. ഞങ്ങളുടെ നിലപാട് ഒരൊറ്റയാൾ പോലും കൊല്ലപ്പെടുവാൻ പാടില്ല, അത് ഏത് പാർട്ടിയിൽപ്പെട്ട ഏത് കൊടിപിടിക്കുന്നയാളായാലും കൊല്ലപ്പെടുവാൻ പാടില്ല എന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ പറയുന്നത്. CPM അങ്ങനെ പറയുന്നതായിട്ട് നിങ്ങൾ അനുമാനിക്കുവാൻ കഴിയുമോ? ഇവിടെ ഒരു രാഷ്ട്രീയ കൊലപാതകം നടത്തുന്നയാൾക്ക് CPM എന്ന് പറയുന്ന പാർട്ടി കൊടുക്കുന്ന പ്രിവിലേജുകളെ പറ്റി നമുക്ക് സംസാരിക്കാതിരിക്കുവാൻ കഴിയുമോ? ചന്ദ്രശേഖരൻ ചർച്ച ചെയ്താ ഇവിടെ അദ്ദേഹത്തിന്റെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ശ്രീ ഹാഷ്മി,
ഇവിടെ ആരുടെ പോലീസാണ് കേരളത്തിലുള്ളത്? ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞില്ലേ, ഏത് രാഷ്ട്രീയ കൊലപാതകമായാലും അതിലിനി ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന് എന്തെങ്കിലും പങ്കുണ്ട് എന്ന് നിങ്ങൾ ആരോപിച്ചാൽ അത് അന്വേഷിക്കണമെന്നേ. ആറ്റിങ്ങലിന്റെ എം പിക്ക് ആ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ സത്യാഗ്രഹം വരുന്നില്ലേ? എന്തിനു വേണ്ടിയിട്ടാ ആ കൊലപാതകം? ഇവർ പറയുന്ന ഇവരുടെ സഹപ്രവർത്തകരെ ഞങ്ങൾ കൊന്നു എന്ന് പറയുന്ന ആ കേസിൽ CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ നിരാഹാരവും സത്യാഗ്രഹവും ഇരുന്ന ആളുടെ പേര് അടൂർ പ്രകാശ് എന്നല്ലേ? അതല്ലേ ഞങ്ങളുടെ നിലപാട്? ഞാനൊന്ന് പറയുമ്പോൾ താങ്കൾ എന്തിനാണ് അസഹിഷ്ണുതപ്പെടുന്നത്? ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ, TP ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ വിധവ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം വരാൻ പോവുകയാണ്. ആ വിധവയോട് ഇവർ കാണിക്കുന്ന രാഷ്ട്രീയമായ അതിക്രമം എന്താണ്? ഇവരുടെ പാർട്ടിയുടെ നേതാക്കന്മാർ അവരെ വിളിക്കുന്നത് എന്താണ്? ആസ്ഥാന വിധവയെന്നല്ലേ പറയുന്നത്? അത്തരത്തിലുള്ള സ്ലിഡ്ജിങ്. ഇനിയും ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, TP ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതി, ആ പ്രതിയിൽ ഒരാൾ പരോളിൽ നാട്ടിലിറങ്ങുമ്പോൾ മറ്റൊരാളുടെ ഭാര്യയെ ഈ പ്രതിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ വേണ്ടി പോയ ആ ചടങ്ങിൽ സന്നിഹിതനായത് ഇവർ ഉത്തരവാദിത്തപ്പെട്ട MLA അല്ലേ? CPMന്റെ സംസ്ഥാന സമിതി അംഗമല്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യം കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കേസിൽ ശ്രീ ഹാഷ്മിക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു 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 കൊലപാതക കേസിൽ ഞങ്ങളുടെ സർക്കാർ ഇരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഞങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ടോ? 2 കോടി രൂപയല്ലേ ഇവിടുത്തെ പൊതുഖജനാവിൽ നിന്ന് ശരത്ലാലിൻ്റെ, കൃപേഷിൻ്റെ, ഷുഹൈബിൻ്റെ, അരയിൽ ഷുക്കൂറിൻ്റെ ഒക്കെ കേസുകൾ CBI കേരളത്തിലേക്ക് വരാതിരിക്കുവാൻ വേണ്ടി കേരളത്തിലെ വലിയ അഭിഭാഷക അവർക്ക് കൊടുക്കുന്ന വലിയ ശമ്പളത്തെ പറ്റി ഞാൻ പറയുന്നില്ല. അത് കൂടാതെ ഞാനൊന്നും ജാമ്യം കിട്ടാതെ പുറത്തിറങ്ങാൻ ജയിലിനകത്ത് തന്നെയാണ്. ഈ പറയുന്ന മതപരമുണ്ട്, മറ്റേ ഒരു സജീവ വധക്കേസിലെ പ്രതിയാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിക്കാൻ പോകുന്നു. എനിക്ക് തർക്കമില്ല ശ്രീ ഹാഷ്മി, എനിക്ക് തർക്കമില്ല. ഇനി മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ശ്രീ ഹാഷ്മി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു കൊലപാതക കേസിൽ പ്രതിയായിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തെ പിടിച്ച് അകത്തിടണം, അദ്ദേഹത്തെ തൂക്കിക്കൊള്ളണം. ഞങ്ങളുടെ നിലപാടാ. CPMന് ഇങ്ങനെ പറയാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇത്ര അസഹിഷ്ണുത? ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിച്ചിട്ട്, ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ മരിച്ചതിൻ്റെ വേദനയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പറഞ്ഞു പൂർത്തീകരിക്കാനുള്ള അവസരം തരൂ. അതിനുശേഷം താങ്കളുടെ എത്ര വലിയ ചോദ്യശരങ്ങളെ ഞാൻ നേരിടാം. ഇവിടെ ആകാശ് തില്ലങ്കരി, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ കൊന്നാളാ, ഇവിടെ ഹാഷ്മിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇരിപ്പുണ്ടല്ലോ, നിങ്ങളൊന്നെടുത്ത് ആകാശ് തില്ലങ്കരിയുടെ പ്രൊഫൈൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അയാൾക്ക് CPMന്റെ സഹപ്രവർത്തകർ കൊടുക്കുന്ന സ്വീകാര്യത, കേരളത്തിൽ പിണറായി വിജയം കഴിഞ്ഞാൽ പിന്നെ CPMന്റെ ഏറ്റവും അധികം ലൈക്കും ഷെയറും കിട്ടുന്ന വ്യക്തി എന്ന് പറയുന്ന ആകാശ് തില്ലങ്കരിയാ. ആകാശ് തില്ലങ്കരി ഇവരുടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട നേതാവാണോ? ഞങ്ങളുടെ സഹപ്രവർത്തകനെ കൊന്ന കേസിലെ പ്രതിയാ. അവന്റെ ജന്മദിനം വരുമ്പോൾ ഇവിടെ ആഘോഷമല്ലേ? അവന് ജയിലിൽ അവന്റെ കാമുകിയോടൊത്ത് സല്ലപിക്കുവാൻ സൗകര്യം ചെയ്തു കൊടുത്ത സർക്കാരല്ലേ കേരളം ഭരിക്കുന്നത്? CPM മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് നിങ്ങളൊരു രാഷ്ട്രീയ കൊലപാതകം നടത്തിയാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ ആ പാർട്ടി ആക്കുമെന്നുള്ള രാഷ്ട്രീയ പ്രചോദനം ആ പാർട്ടി നൽകുന്നുണ്ട്. വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം നമുക്ക് മറക്കുവാൻ കഴിയുമോ? എന്ന് തൊട്ടാണ് ഇതൊരു രാഷ്ട്രീയ സംഘർഷമാണോ CPM ചെയ്യുന്നത്? രാഷ്ട്രീയ സംഘർഷത്തിൽ പോലും ആളുകൾ കൊല്ലപ്പെടുന്നതിനെ നീതീകരിക്കുന്ന പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. തലശ്ശേരി ഏരിയ സെക്രട്ടറിയായിട്ട് തലശ്ശേരി ഏരിയ സെക്രട്ടറി ആയിട്ട് ഞാൻ ഞങ്ങൾക്ക് മടുത്തു, ഞങ്ങൾക്ക് കൊല്ലപ്പെട്ടു മടുത്തിരിക്കുന്നു. ആലോചിക്കാം, ഇനി ഞങ്ങൾ ആ കണക്കെടുപ്പ് നടത്തുന്നില്ല. ഒരു സഹോദരന്റെ, ഒരു ഭർത്താവിന്റെ ചോര വീഴാതിരിക്കാൻ പാർട്ടികൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് നമുക്ക് കൂട്ടായി ആലോചിക്കാം. രാഹുൽ, എന്റെ പൊന്ന് ഹാഷ്മി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു കൊലപാതക കേസിൽ ഉത്തരവാദിയായ ആളെ കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിയോ MLA ആക്കിയിട്ടുണ്ടോ? ഇവരുടെ എത്ര MLA മാരുണ്ട്? ഇവരുടെ പാർട്ടി സെക്രട്ടറിമാരുണ്ടായിട്ടില്ലേ? കൊലപാതക കേസിൽ പ്രതികളായവർ ഇവരുടെ മുഖ്യമന്ത്രി വരെ ആക്കുന്നില്ലേ? ഒരു കൊലപാതക കേസിൽ അക്യൂസ്ഡ് ആയ ആൾ ഇവർ പറയുവാൻ പോകുന്ന സാങ്കേതികത്വം എന്താണ്? ആ കേസിൽ നിന്ന് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. അത് കണ്ടു നിന്ന ആളുകളിലെ ഞാൻ പറഞ്ഞു വന്നത്. തലശ്ശേരി ഏരിയ സെക്രട്ടറിയായിട്ട് പിണറായി വിജയൻ ചുമതലയേറ്റ നാൾ മുതൽ ഇവിടെ രാഷ്ട്രീയ സംഘർഷങ്ങളല്ല, ക്വട്ടേഷൻ രാഷ്ട്രീയമാണ്. ഇത് ഏതെങ്കിലും ഒരു സംഘർഷത്തിനിടയിൽ ആളുകൾ കൊല്ലപ്പെടുകയല്ല, വളരെ ബോധപൂർവം പ്ലാൻ ചെയ്ത് ക്വട്ടേഷൻ സംഘമായി പാർട്ടി തന്നെ മാറുകയാണ്. ഇവിടെ ഈ ആകാശ് തില്ലങ്കരിയെ പറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ആകാശ് തില്ലങ്കരി എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി അടുത്തിടയ്ക്ക് നമ്മൾ കേട്ടെന്താണ്? ക്വട്ടേഷൻ കേസുമായി സ്വന്തമായി കേസ് പിടിക്കുവാൻ തുടങ്ങി. അപ്പോൾ CPM അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് പാർട്ടി പറയുന്ന ക്വട്ടേഷൻ നിങ്ങൾ എടുത്താൽ മതി, പുറത്തുനിന്നുള്ള ക്വട്ടേഷൻ പിടിക്കേണ്ട? ഇന്ന് ഞാൻ ചോദിച്ചോട്ടെ, CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിൻ്റെ മകൻ, ഇവരുടെ എല്ലാം സജീവ സാന്നിധ്യമായ സുഹൃത്തല്ലേ ജയിൻ രാജ്, അയാൾ പറയുകയല്ലേ എരന്ന് വാങ്ങുകയല്ലേ എന്ന്? എരന്ന് വാങ്ങുകയാണെന്ന് ജയിൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനെ പറ്റിയിട്ടാണോ? അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇറന്നു വാങ്ങിയതാണോ ഇത്തരത്തിലുള്ളൊരു അക്രമം? അപ്പോൾ ഇങ്ങനെയൊരു രാഷ്ട്രീയം, CPM ഒരു കൊലപാതകയ്ക്ക് കൊടുക്കുന്ന പ്രിവിലേജുകൾ, അത് ജയിലിനകത്ത് കൊടുക്കുന്ന സൗകര്യങ്ങൾ, അവർക്ക് കൊടുക്കുന്ന പരോളുകൾ. ഇവിടെ കുഞ്ഞനന്ദൻ മരിച്ചതിന് ശേഷം, TP ചന്ദ്രശേഖരൻ്റെ കൊലപാതക കേസിലെ പ്രതിയായി ജയിലിൽ കിടന്ന് കുഞ്ഞനന്ദൻ മരിച്ചതിന് ശേഷം ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾക്കൊക്കെ ഒന്ന് ആൾ കൂടി ഒരു സമരം ചെയ്യുമ്പോൾ കോവിഡ് ക്ലാസുകൾ എടുത്തിരുന്ന അതേ നേതാക്കന്മാർ തന്നെ
ഈ കുഞ്ഞനന്ദൻ മരിച്ച ദിവസം അവിടേക്ക് ശവഘോഷയാത്രയുമായി പോയത്, ഘോഷയാത്ര എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഉത്തരവാദിത്തത്തോടുകൂടി തന്നെയാണ് പറയുന്നത്, ഘോഷയാത്ര നടത്തിയത് നമ്മളെല്ലാവരും കണ്ടതല്ലേ. അപ്പൊ എന്ത് മെസ്സേജാണ് ഇവർ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്? ശ്രീ ഹാഷ്മിക്ക് തിരിച്ച് ചെറുതെങ്കിലും ഒരു ഉദാഹരണം, അങ്ങനെ ഏതെങ്കിലും ഒരു കൊലപാതകത്തെ കോൺഗ്രസ് പാർട്ടി ഗ്ലോറിഫൈ ചെയ്തതിന്റെ ചെറുതെങ്കിലും ഒരു ഉദാഹരണം പറയാമോ? ഇവിടെ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ ഒരാൾ പോലും കൊല്ലപ്പെടുവാൻ പാടില്ല. പക്ഷേ ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ അവരെ ഒരു തരത്തിലും പൊളിറ്റിക്കലി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സമീപനം, അവരെ നിയമപരമായി പ്രൊട്ടക്ട് ചെയ്യുന്ന സമീപനം കോൺഗ്രസിനില്ല. ഞങ്ങളുടെ സർക്കാർ ഇരിക്കുന്ന കാലഘട്ടത്തിലും ഒരു കൊലപാതക കേസിലെ പ്രതികൾക്ക് വേണ്ടിയിട്ട് വാദം പറയാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്ന് കോടാനുകോടി രൂപ മുടക്കിയിട്ട് ഇവിടെ ആളെ കൊണ്ടുവരാൻ സാഹചര്യം ഉണ്ടാകുന്നില്ല. ഇവിടെ എല്ലാ സമ്മേളനങ്ങളിലും പാടുകയല്ലേ? ഇവർ എല്ലാ നേതാക്കന്മാരുടെയും പ്രസംഗത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുകയല്ലേ, മനുഷ്യനാകണം മനുഷ്യനാകണം. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, മനുഷ്യനാകണ്ട, മിനിമം ഒരു മൃഗത്തിന്റെ മാന്യതയെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കാണിക്കണം. തെരഞ്ഞെടുപ്പുകൾ വരികയും പോവുകയും ചെയ്യും, കള്ളവോട്ടുകൾ ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്തുകൊള്ളട്ടെ, വോട്ട് ചലഞ്ചുകൾ ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്തുകൊള്ളട്ടെ, ആര് വേണമെങ്കിലും ഗവൺമെന്റ് ഉണ്ടാകട്ടെ, നിങ്ങൾ പറയാൻ പോകുന്ന ന്യായമെന്താ? ഈ ചെറുപ്പക്കാരന്റെ വീട്ടിലും കിറ്റ് കൊടുത്തില്ലേ എന്ന് നിങ്ങൾ പറയുമോ? നിങ്ങൾ ഒരു വശത്തൂടെ കിറ്റ് കൊടുത്തു എന്ന് പറയുന്നു, നിങ്ങൾ കാരുണ്യ പ്രവർത്തനം നടത്തിയെന്ന് പറയുന്നു, മറുവശത്തൂടെ ഒരു ചെറുപ്പക്കാരനെ കൊന്നെടുക്കുവാനുള്ള എന്ത് മോറൽ റൈറ്റാണ് നിങ്ങൾക്കുള്ളത്? ഇനിയും വേറൊരു വിഷയം കൂടി, ഇവിടെ കൊല്ലപ്പെടുന്ന ആളുകളുടെ മതത്തിലേക്കും ജാതിയിലേക്കും ഒന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ BJP കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ, ഏറ്റവും അധികം മുസ്ലിങ്ങളെ പിന്നോക്ക സമുദായക്കാരെ കൊന്നൊടുക്കുന്ന പാർട്ടി ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവരുടെയൊക്കെ ഈ കൊല്ലപ്പെട്ട ആളുകളുടെ മതവും ജാതിയും പറഞ്ഞ് ഞാൻ പറയുകയല്ല, പക്ഷേ അത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കണം. അപ്പോൾ ഒരു വശത്തൂടെ ഇവർ പിന്നോക്ക സ്നേഹം പറയുന്നു, ഒരു വശത്തൂടെ ഇവർ ന്യൂനപക്ഷ സ്നേഹം പറയുന്നു, ഒരു വശത്തൂടെ ഷുഹൈബിനെ, കൃപേഷിനെ, ശരത് ലാലിനെ, ഷുക്കൂറിനെ, ഇപ്പോഴുള്ള മൻസൂർ അടക്കമുള്ള ചെറുപ്പക്കാരെ കൊന്നൊടുക്കിയിട്ട് നിങ്ങൾ എന്ത് പിന്നോക്ക സ്നേഹമാണ് സുഹൃത്തുക്കളെ പറയുന്നത്? എന്ത് മുസ്ലിം രാഷ്ട്രീയത്തെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്? ഈ പറയുന്ന കണക്കിന്റെ പട്ടിക നിർത്തി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്കും CPMനും CPMനും കോൺഗ്രസിനും ഒക്കെ മൊയ്യാരത്ത് ശങ്കരൻ മുതലിങ്ങോട്ട് കുറേ അധികം കണക്കുകൾ പറയാനുണ്ടാകും. ഈ കണക്കുകൾ കീറി ചവിട്ടോട്ടിടാമെന്നേ, അത് ഭൂതകാലത്തെ ചോരയുടെ കണക്കാണ്. ഇനി ആ മരണത്തിന്റെ പട്ടികയിലേക്ക് ഏറ്റവും ഒടുവിലത്തെ പേരുകാരൻ മൻസൂറാണെന്ന് ഉറപ്പിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവായി ചെയ്യേണ്ടത് എന്താണ് ശ്രീ സുരേഷ്? അല്ല ശ്രീ ഹാഷ്മി, അങ്ങയുടെ ഈ എന്നിലേക്ക് ചോദ്യം എത്തിച്ച ആ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. കാരണം കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിലെ അവസാനത്തെ രക്തസാക്ഷി മൻസൂറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കേരളത്തിൽ ഞാൻ മാത്രമല്ല, കേരളത്തിലെ 3.25 കോടി മലയാളിയും ആ പ്രാർത്ഥന തന്നെയായിരിക്കും ഈ സമയത്ത്. അവർക്ക് അത് തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം രക്തത്തിൻ്റെ ചരിത്രമാണ്. അവരുടെ കൊടി തന്നെ അപകടകാരിയായിട്ടുള്ള ചെങ്കൊടിയാണ്. അവരുടെ ചിഹ്നം തന്നെ കൊലപാതകത്തിൻ്റെയും അതോടൊപ്പം തന്നെ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ്. അങ്ങനെയുള്ള ചിഹ്നങ്ങളും ഈ കൊടിയും വെച്ച് ഉണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ലോകത്ത് മുഴുവൻ അതപ്പതിച്ചിരിക്കുന്നു, തകർന്നിരിക്കുന്നു, തരിപ്പണമായിരിക്കുന്നു. ആ സമയത്ത് അവർ കൊന്നും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കൊല്ലുന്ന സമയത്ത് അതിനൊക്കെ വിപ്ലവവത്കരിക്കുന്ന ഒരു സമീപനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടി പലപ്പോഴും ഗാന്ധിയുടെ പേരും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കഥറുമൊക്കെ ഇട്ട് ഇങ്ങനെ എന്താ പറയുക, ചെന്നായി എന്താ ഈ ഖദറിൻ്റെ ഉള്ളിലെ ചെന്നായി വേഷം, ചെന്നായിക്കളായിട്ട് നിൽക്കുന്ന ഒരു സമീപനമാണ് പലപ്പോഴും കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. കോൺഗ്രസിനെ മനസ്സിലാക്കുന്നതിൽ ഈ രാജ്യത്തിനുണ്ടായ പരാജയമാണ് 60 വർഷം ഈ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചത്. ഇവിടെ കേരളത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ കുറച്ച് കാലങ്ങളായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന സംഘർഷങ്ങൾ, ഈ കേരളം ശ്രദ്ധിക്കപ്പെടേണ്ട സംഘർഷങ്ങളാണ്. ഈ സംഘർഷങ്ങൾ മുഴുവൻ നേരത്തെ രാഹുൽ സൂചിപ്പിച്ചതുപോലെ ക്വട്ടേഷൻ സംഘങ്ങളും തീവ്രവാദ സംഘങ്ങളുമാണ് ഈ സംഘർഷത്തിൻ്റെ പിന്നിലുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് ആവേശത്തോടുകൂടി SDPI പോലെയുള്ള സംഘടനകളുടെ പിൻബലത്തോടുകൂടി കൊലപാതകം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇതുപോലെയുള്ള ക്വട്ടേഷൻ സംഘങ്ങളെയും അതോടൊപ്പം തന്നെ മറ്റു ചില തീവ്രവാദ സംഘങ്ങളെയും പുറകെ പോകുന്നു. ഈ രീതിയിൽ ക്വട്ടേഷൻ സംഘങ്ങളും തീവ്രവാദി സംഘങ്ങളെയും പരസ്പരം പരിലാളിച്ച് പരിപോഷിപ്പിച്ച് പാലൂട്ടി വളർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തെ ഒരു രക്തക്കളമാക്കി കൊലപാതകികളുടെ ഭൂമിയാക്കി മാറ്റുന്ന ഒരു സമീപനമാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഈ കേരളത്തിൽ അവലംബിച്ചു കൊണ്ടിരിക്കുന്നത്. കൊലപാതകത്തിന്റെ ഒരു വശത്ത് നിങ്ങൾ ഒരിക്കലും വന്നിട്ടില്ല സുരേഷ്. കേട്ടില്ല. കൊലപാതകത്തിന്റെ ഒരു വശത്ത് നിങ്ങൾ ഒരിക്കലും കേരളത്തിൽ വന്നിട്ടില്ലേ? അല്ല, അങ്ങനെയാണോ നിങ്ങൾ സ്വയം ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്? കണക്ക് വേണോ? കണക്ക് പറയാതിരുന്നതാണ് മനഃപൂർവ്വം, അത് വേണ്ട എന്ന് വെച്ചിട്ടാണ്. അല്ല, ഹാഷ്മിയുടെ ചോദ്യം പ്രസക്തമായ ചോദ്യം തന്നെയാണല്ലോ, അത് വേണ്ടാന്നൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഹാഷ്മി, എനിക്ക് ഉത്തരം പറയാനുള്ളത്, ഞങ്ങൾ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തു നിന്നും കോൺഗ്രസ്സുകാരെ അവിടെ നിന്ന് മാറ്റിയത് കൊലപാതകം നടത്തിയിട്ടല്ല,
തെരഞ്ഞെടുപ്പിലൂടെയാണ് ഞങ്ങൾ പുറത്താക്കിയത്. ഇന്ത്യയിൽ ബംഗാൾ 35 വർഷം ബംഗാൾ ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയും 25 വർഷം ത്രിപുര ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയും കൊലപാതകം നടത്തിയിട്ട് അവിടുത്തെ ബി ജെ പി നേതാക്കന്മാരെല്ലാം കൊലപാതകികളായിട്ടല്ല മാർക്സിസ്റ്റ് പാർട്ടിയെ അവിടെ നശിപ്പിച്ചത്, തെരഞ്ഞെടുപ്പിലൂടെയാണ്. ആദർശം പറഞ്ഞാണ്, വികസനം പറഞ്ഞാണ്, നരേന്ദ്രമോദിയുടെ വികസന നേട്ടങ്ങൾ പറഞ്ഞാണ്, ഞങ്ങളുടെ പ്രാദേശിക നേതാക്കന്മാർ ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ചാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനെയും ഇന്ത്യയിൽ നിന്ന് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത്. ഞങ്ങൾ കൊലപാതകം നടത്തിയിട്ടല്ല. അപ്പോൾ കേരളത്തിലും ഞങ്ങൾക്ക് കൊലപാതകം നടത്തിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയോ നശിപ്പിക്കേണ്ട ഗതികേടില്ല. അത് താങ്കൾ മനസ്സിലാക്കണം. പിന്നെ ഞങ്ങളെ കൊല്ലാൻ വരുന്ന സമയത്ത്, ഞങ്ങളെ നശിപ്പിക്കാൻ വരുന്ന സമയത്ത് താങ്കൾക്കറിയാലോ, ഇന്നലെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് കാട്ടായിക്കോണം എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഏക പാർട്ടിയുടെ ഗ്രാമമാണ്, ഇന്ന് അവശേഷിക്കുന്ന ഏക പാർട്ടി ഗ്രാമമാണ്. ആ കാട്ടായിക്കോണത്ത് ഇന്നലെ നടന്ന സംഭവം താങ്കളുടെ മാതൃഭൂമി ചാനൽ ഉൾപ്പെടെ കാണിച്ചതാണല്ലോ. കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ലേ അവിടെ ഞങ്ങളുടെ ആ ബൂത്ത് ഇൻചാർജ് ആയിട്ടുള്ള കണ്ണൻ്റെ തലയ്ക്കാണ് വെട്ടേറ്റത്. അദ്ദേഹം ഇന്നലെ മരിച്ചു പോകേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് എന്താ ആയുസ് ദീർഘായുസ് ഉള്ളത് കൊണ്ട് മാത്രം ഇന്നലെ രക്ഷപ്പെട്ടതാണ്. അല്ല, തീർന്നില്ല ഹാഷ്മി, താങ്കൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്. തിരുവനന്തപുരത്ത് ഒരു മന്ത്രി തന്നെ മന്ത്രിയുടെ മണ്ഡലത്തിൽ, മന്ത്രിയുടെ പാർട്ടി ഗ്രാമത്തിൽ കൊലപാതക ശ്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട്. അപ്പോൾ ഇതൊക്കെ ഈ തിരുവനന്തപുരത്ത് സംഭവിക്കുന്നു. പിന്നെ കണ്ണൂരും അതോടൊപ്പം മറ്റു പാനൂരും ഒക്കെ സംഭവിച്ചാൽ അതിൽ അതിശയിക്കേണ്ടതുണ്ട്. ശരി, ഞാൻ അങ്ങനെ രാഹുൽ ഉത്തരം പറയേണ്ട ഒരൊറ്റ കാര്യം കൂടെ ഉണ്ട് ഹാഷ്മി. ഇവിടെ ഈ കൊലപാതകം നടത്തിയ മാർക്സിസ്റ്റ് പാർട്ടിയെ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി എനിക്ക് വോട്ട് ചെയ്യൂ എന്ന് മുതലക്കണ്ണീരൊഴുക്കി ബഹളം വെച്ച് കിടന്ന് നിലവിളിക്കുന്ന കെ പി സി സി പ്രസിഡന്റിനെ ആദ്യം ഈ കോൺഗ്രസ് പാർട്ടി പുറത്താക്കണം. കാരണം ഇത്രയും ഗതികേട് വരാമോ? സ്വന്തം പ്രവർത്തകരെ കൊന്നു കൊലവിളിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടിന് വേണ്ടി തെണ്ടി നടക്കുന്ന ഒരു കെ പി സി സി പ്രസിഡന്റാണ് ഇവിടെ ഉള്ളത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ താമസിച്ച സുരേഷ്, സി എസ് കെ സജീഷ്, പാനൂരിൽ വ്യാപക ആക്രമണമാണ്. സി പി എം ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, പല ഓഫീസുകളും തീ വെച്ചു നശിപ്പിക്കപ്പെടുന്നു. നിങ്ങളതിന് തിരിച്ചടിക്കാൻ മുതിരുമോ? സി എസ് കെ സജീഷ്, ഔഫ് അബ്ദുറഹ്മാന്റെ വീട്ടിലേക്ക് മുനവ്വർ അലി ഷിഹാബ് തങ്ങൾ ആ വീട്ടിലേക്ക് കടന്നു ചെന്നില്ലേ? അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചില്ലേ? അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിൽ പ്രതിഷേധങ്ങളെ മറികടന്നുകൊണ്ട് കടന്നു ചെന്നില്ലേ? അവിടെ അവർക്ക് നിയമസഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നൽകാം എന്ന് പ്രഖ്യാപിച്ചില്ലേ? അതുപോലൊരു സന്ദേശം നിങ്ങൾ നൽകുമോ? ഈ പിണറായി വിജയനും കോടിയേരിയും ഒന്നും പോണ്ട, ശ്രീ പി ജയരാജൻ ആ വീട്ടിലേക്ക് പോകുമോ? അവിടെ അനാഥമായി നിൽക്കുന്ന ഒരു അച്ഛനെയും അമ്മയും സമാധാനിപ്പിക്കുമോ? സി എസ് കെ സജീഷ്. ആഷ്മി, ഒരു കാര്യം, ലീഗും സി പി എമ്മും തമ്മിലുള്ള ഒരു വ്യത്യാസം അതിലുണ്ട്. മുനവറയിലെ തങ്ങൾക്ക് ഔഫ് അബ്ദുറഹ്മാൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാം, അവിടെ ഞങ്ങളാരും തടയാൻ നിന്നിട്ടില്ല. ഞങ്ങൾ തടഞ്ഞിട്ടില്ല, അതൊരു സമാധാന ശ്രമമാണ് എന്നതുകൊണ്ടാണ്. അതിൽ ആട്ടിൻ ഡോളണിഞ്ഞ ചെന്നായിയുടെ സ്വഭാവമുണ്ട് എന്നറിയാഞ്ഞിട്ടല്ല, പക്ഷേ സമാധാന ശ്രമം എന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ആ വീട്ടിൽ വന്നപ്പോൾ ആരും തടഞ്ഞിട്ടില്ല. എന്നാൽ ലീഗിൻ്റെ ശക്തി കേന്ദ്രത്തിൽ അതല്ല അവസ്ഥ. ലീഗിൻ്റെ ശക്തി കേന്ദ്രത്തിൽ ഇന്ന് സി പി എമ്മിൻ്റെ ആളുകൾ സമാധാനത്തിന് പോകുന്നതല്ല, മറിച്ച് നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ഏറ്റവും സീനിയറായ റിപ്പോർട്ടർക്ക്, ഇന്ന് മാതൃഭൂമിയുടെ ഏറ്റവും സീനിയറായ റിപ്പോർട്ടർക്ക് ഈ പ്രദേശത്ത് കയറാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നത് നമ്മുടെ അനുഭവമല്ലേ? നിങ്ങളെന്താ മാതൃഭൂമി ഈ ലീഗുകാരോട് യുദ്ധം പ്രഖ്യാപിച്ചവരാണോ? മീഡിയ വൺ ഇവരോട് യുദ്ധം പ്രഖ്യാപിച്ചവരാണോ? നിങ്ങളുടെ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ അതിക്രൂരമായി അവിടെ ആക്രമിക്കപ്പെട്ടു എന്നൊരു വസ്തുതയാണ്. ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല, പക്ഷേ ചില കാര്യങ്ങൾ താങ്കൾ അനുവദിച്ചിട്ടല്ലെങ്കിൽ കൂടി രാഹുൽ പറഞ്ഞതുകൊണ്ട് അതിന് ഞാൻ അധികം ദീർഘിപ്പിച്ചില്ലെങ്കിലും ചില മറുപടി പറയണം. അതായത്, വല്ലാതെ മാലാക ചമഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതല്ലോ. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം, ആ ചരിത്രം ആരംഭിക്കുന്നത് കോൺഗ്രസിൻ്റെ ചരിത്രം എഴുതിയ മൊയാരത്തിനെ കൊന്നുകൊണ്ടാണ് എന്ന് രാഹുൽ മനസ്സിലാക്കണം. ഏറ്റവും മൃഗീയമായ കൊലപാതകം ചരിത്രം എഴുതിയ ആളെ തന്നെ കൊന്നു കളഞ്ഞിട്ടാണ്. പിന്നെ പിണറായി വിജയനെതിരെയൊക്കെ ആക്ഷേപം ഉന്നയിക്കുകയാണ്, കേസുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. രാഹുൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരായി നിങ്ങൾ മത്സരിപ്പിച്ച മമ്പറം ദിവാകരനുണ്ടല്ലോ, അദ്ദേഹം കൊലപാതക കേസിൽ ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വന്നയാളാണ്. വെറുതെ വിട്ടതല്ല, ശിക്ഷ കഴിഞ്ഞ്
തിരിച്ചു വന്നയാളെയാണല്ലോ നിങ്ങൾ മത്സരിപ്പിച്ചത്, ഇപ്പോഴും കോൺഗ്രസിൻ്റെ നേതാവായി തുടരുകയാണല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ എണ്ണി എണ്ണി കണക്ക് പറയാനോ മറ്റൊന്നിലേക്കും ഞാൻ പോകുന്നില്ല. അതല്ല ആവശ്യം. ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കേരളത്തിൽ ഒരേ ഒരു എം എൽ എയെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളൂ, കോൺഗ്രസ്സാണ് കൊന്നത്. സഖാവ് കുഞ്ഞാലിയെ കൊലപ്പെടുത്തി, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള സഖാവ് കെ വി സുധീഷിനെ കൊലപ്പെടുത്തി, ബി ജെ പിയും ആർ എസ് എസ്സാണ് കൊലപ്പെടുത്തിയത്, അതുപോലെ തന്നെ നിരവധിയായ എൽ ഡി എഫിൻ്റെ കൺവീനറെ തന്നെ കൊലപ്പെടുത്തി, നിങ്ങളാണ് കൊലപ്പെടുത്തിയത്. ഇതെല്ലാം കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ന്യായീകരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഇതൊന്നും ആവർത്തിക്കപ്പെടേണ്ട കാര്യമോ അല്ല. നിരവധിയായ ആളുകളുടെ ചോര ഊർന്നിറങ്ങിയിട്ടുണ്ട്. പക്ഷേ കണ്ണൂരിലെ കോൺഗ്രസും ലീഗും ഒന്നും മാലാഖചമയരുത്. എന്തെല്ലാമാണ് പറയുന്നത്? ഇവിടെ മതത്തിൻ്റെയും ജാതിയുടെയും എല്ലാം പേര് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതൊന്നും ശരിയായ ഒരു രീതിയല്ല രാഹുൽ. ഇത്തരമൊരു അവസ്ഥയിൽ നിന്ന് അത്തരം രീതികൾ, അതിനിടയിൽ നിന്ന് ചെന്നായ കുടിക്കുന്ന പോലെ ചോര കുടിക്കാൻ വരരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ കൊല്ലപ്പെട്ടവരിൽ 6 പേർ കൊല്ലപ്പെട്ടല്ലോ, അവരിൽ പല ജാതിയിലും മതത്തിലും എല്ലാം പെട്ടവരുണ്ട്. ഞാനതൊന്നും പരാമർശിക്കുകയല്ല, എൻ്റെ രീതി അതിന് ഒട്ടും ചേർന്നതുമല്ല. നിങ്ങൾ കൊന്നു തള്ളിയതുണ്ടല്ലോ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ, നിങ്ങൾ 2 പേരും ചേർന്ന് കൊന്നു തള്ളിയവർ. അവരുടെ എല്ലാം ജാതിയും മതവും പറഞ്ഞ് ഞങ്ങൾ വന്നിട്ടില്ല. അവരെല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു, CPM-ക്കാരായിരുന്നു, ഇടതുപക്ഷക്കാരായിരുന്നു എന്നതുകൊണ്ട് കൊല്ലപ്പെട്ടതാണ്. ഞങ്ങളതിന് മറുപടിയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സമാധാനമാണ് ആഗ്രഹിച്ചത്, പക്ഷേ നിങ്ങൾ അത് തുടരുകയാണ്. ചില പ്രദേശങ്ങളിൽ ലീഗ് വല്ലാതാകുമ്പോൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഔഫ് അബ്ദുറഹ്മാൻ്റെ കൊലപാതകം കഴിഞ്ഞിട്ട് ഏറെ നാളായിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, ആ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു, അറിയാമല്ലോ. അവിടെയൊന്നും ഇതേ രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ഞാനിതിനെ പൂർണ്ണമായും ഇത്തരമൊരു സംഭവം ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതായിരുന്നു, ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതാണ് എന്നെല്ലാം പറയുന്നു. എന്തേ, നിങ്ങളുടെ ഒരു കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ പ്രതിനിധി വന്ന് അങ്ങനെ സംസാരിച്ചില്ലല്ലോ കഴിഞ്ഞ 6 കൊലപാതകം നടന്നപ്പോഴും. നിങ്ങൾ ചിലരെങ്കിലും, ഞാൻ വ്യക്തിപരമായി പറയില്ല, ചിലരെങ്കിലും മനസ്സിൽ സന്തോഷമാണല്ലോ ഉണ്ടായത് കമ്മ്യൂണിസ്റ്റുകാരാണ് 6 മാസത്തിനിടയിൽ 6 പേർ കൊല്ലപ്പെട്ടത് എന്നതുകൊണ്ട്. അതിലേക്കൊന്നും ഞങ്ങൾ വരുന്നില്ല, അങ്ങനെ ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം.